അക്ഷരങ്ങളെ പ്രണയിച്ച രജനിക്ക് കോവിഡ് കാലം കവിതകളുടെ പൂക്കാലമായി മാറി. കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂരിലെ പ്രസ് മാനേജർ രജനി രതീഷാണ് അപ്രതീക്ഷിതമായി കവിതകളുടെ ലോകത്ത് സഞ്ചാരം തുടങ്ങിയത്. മണ്ണാർക്കാട് കരിമ്പുഴ സ്വദേശിനിയായ രജനി വാര്യർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥനായിരുന്ന അരവിന്ദാക്ഷ വാര്യരുടെയും മല്ലികയുടെയും മകളാണ്. അക്ഷരശ്ലോക സദസ്സുകളിൽ പങ്കെടുക്കുന്ന അച്ഛനെ കണ്ടുവളർന്ന രജനിക്ക് കവിതകളോട് ആദ്യം പ്രണയം തോന്നുന്നത് കൗമാരക്കാലത്താണ്. ഒറ്റപ്പാലം NSS കോളേജ് വിദ്യാർത്ഥിനിയായിരിക്കെ ആദ്യമായി എഴുതിയ കവിത പുസ്തകത്താളുകളിൽ ഒളിച്ചു വെച്ചുവെങ്കിലും അധ്യാപികയായ ഗീത ആ കവിത കാണുകയും നിന്റെ ഉള്ളിൽ ഒരു കവയിത്രി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതും രജനിക്ക് ലഭിച്ച ആദ്യ അഭിനന്ദനമായിരുന്നു. എന്നാലും തുടർന്ന് ആത്മവിശ്വാസമില്ലാത്ത താൻ ആ കവിത കീറിക്കളഞ്ഞുവെന്ന് രജനി പറയുന്നു. 2 വർഷം മുൻപ് കോവിഡ് വന്നതിനെ തുടർന്ന് 21 ദിവസത്തോളം ക്വാറന്റൈനിൽ റൂമിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നപ്പോഴാണ് കോവിഡിന്റെ അസ്വസ്ഥതകൾക്കും ഒറ്റപ്പെടലുകൾക്കുമിടയിൽ വീണ്ടും കവിതകൾ മനസ്സിൽ പൂവിട്ടത്. ആദ്യം കുറിച്ച കവിതയായ അമ്മ ഒരു കൂട്ടുകാരിക്ക് അയച്ചു നൽകി. തുടർന്ന് ദേവസ്വം ഗ്രൂപ്പുകളിൽ ഹിറ്റായി മാറിയ ആ കവിത കണ്ട് ഒരു ഉദ്യോഗസ്ഥൻ രജനിയുടെ ഭർത്താവിനെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു. തുടർന്ന് വീണ്ടും എഴുതാൻ ആരംഭിച്ച രജനി ഇതിനകം 100-ലേറെ കവിതകളും ലളിത ഗാനങ്ങളും എഴുതിക്കഴിഞ്ഞു. കവിതകളുടെ സമാഹാരം അടുത്തു തന്നെ പുറത്തിറങ്ങും. കോവിഡിന്റെ വേദനകൾ മറക്കാൻ ആരംഭിച്ച കവിതകൾക്ക് കുടുംബത്തിന്റെയും അടുത്ത സുഹൃത്തുക്കളുടെയും ഉറച്ച പിന്തുണയുണ്ടെന്നും രജനി വാര്യർ പറയുന്നു. രാവുണ്ണി മാഷെ പോലുള്ള വലിയ സാഹിത്യകാരന്മാരുടെ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും തന്റെ പുതിയ കവിതകൾക്കുള്ള പ്രചോദനമായിട്ടുണ്ടെന്നും രജനി പറഞ്ഞു. മലരൊളിതൻ പുലരൊളി തഴുക അഴകൊളിയിൽ പുഴയൊഴുകും പാടും കല്ലൂലി. TCV വടക്കാഞ്ചേരി.